നമസ്കാരം. സൈബർ ഇടത്തിലെ മിന്നും താരമായി വിലസിയ ടിക്ടോക്ക് താരം വിനീതിന്റെ അറസ്റ്റിൽ കലിപ്പൻ കാന്താരിമാർ ദുഃഖത്തിലാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സൈബർ ഇടത്തിൽ സാക്ഷാൽ ഉണ്ണി മുകുന്ദനെയും കടത്തിവെട്ടുന്ന വിധത്തിൽ നടൻ ചമഞ്ഞായിരുന്നു വിനീതിന്റെ പെർഫോമൻസ്. എന്നാൽ സൈബർ ഇടത്തിലേത് വെറും കുട്ടിക്കളിയല്ല എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. യുവാവ് അറസ്റ്റിലായത് ബലാത്സംഗ കേസിലാണ്. കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് നിലവിൽ വിനീതിനെ ബലാത്സംഗ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാറ് വാങ്ങിക്കാൻ ഒപ്പം വരണം എന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഈ പരാതിയെ തുടർന്ന് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച പോലീസിന് കൂടുതൽ വിവരങ്ങൾ ഇയാളെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട്. വിനീത് സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. യുവതികളുമായി വ്യക്തിബന്ധം ഉണ്ടാക്കിയ ശേഷം സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെ മികച്ച വീഡിയോകൾ ചെയ്യാം, കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളുടെ ടിപ്സ് നൽകുകയാണ് ആദ്യത്തെ രീതിയെന്നും അതിനുശേഷമാണ് ഇവരെ വലയിലാക്കിയത് എന്നും പോലീസ് പറയുന്നു. നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ പറ്റിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വിനീത് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ്. സോഷ്യൽ മീഡിയയിലുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെ നല്ല രീതിയിൽ വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യാം, കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം തുടങ്ങിയ ടിപ്സുകൾ നൽകി അവരുമായി ഇയാൾ വ്യക്തിബന്ധം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഇവരുമായി വീഡിയോ കോൾ ചെയ്ത് സ്നാപ്ഡീൽ പോലെയുള്ള സൈറ്റ് വഴി റെക്കോർഡ് ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും പണം ഉൾപ്പെടെയുള്ളവ തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ ശൈലി. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയാണ്. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ട്. പരിചയപ്പെട്ട ശേഷം ആദ്യം ഒരുമിച്ചുള്ള ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യുന്നു, പിന്നീട് മറ്റ് ആപ്പുകൾ വഴി അടുത്ത് സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പോലീസിൽ ആയിരുന്നുവെന്നും ഇപ്പോൾ സ്വകാര്യ ചാനലിൽ ജോലി ചെയ്യുകയാണ് എന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ കാരണം പോലീസിൽ നിന്ന് രാജിവെച്ചു എന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഇയാൾക്ക് ജോലിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. വിനീത് ഒഫീഷ്യൽ പേരുള്ള ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 20,000-ത്തോളം പേരാണ് പിന്തുടരുന്നത്. മീശ ഫാൻ ഗേൾ എന്ന അക്കൗണ്ടിലും ഇയാളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇയാളുടെ റീൽസുകൾക്ക് നല്ല കാഴ്ചക്കാരുണ്ട്. നിരവധി വിവാഹിതരായ സ്ത്രീകളുമായി വിനീതിന് ബന്ധമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ നിരന്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവച്ചിരുന്നു. മീശ ഫാൻ ഗേൾ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇയാളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. മീശ ഫാൻ ഗേൾ എന്ന അക്കൗണ്ട് വിനീത് തൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിലെ സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്തിരുന്നു. ക്ലോസപ്പ് ദൃശ്യങ്ങൾ ആയിരുന്നു ഇയാൾ കൂടുതലായും ചിത്രീകരിച്ചിരുന്നത്. ആയിരക്കണക്കിലേറെ പേരാണ് ഇയാളെ ഫോളോ ചെയ്തിരുന്നത്. നിരവധി പേർ ഇയാളുടെ വീഡിയോ ആരാധകർ ആയിട്ട് ഉണ്ടായിരുന്നു, നിലവിലുമുണ്ട്. വിനീതിനെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു. മോഷണ കേസിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലും വിനീത പ്രതിയായിരുന്നു. മൊബൈൽ ചിത്രീകരിച്ചിരുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്.